ഇമാം തുർമി റഹമിഅ തുർമുദിതങ്ങൾ എന്തിനാണ് ഹബീബ നബി തങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ പല്ല് അവിടുത്തെ ചുണ്ടുകൾ അവിടുത്തെ ഷോൾഡർ അവിടുത്തെ തൊലിനിറം അവിടുത്തെ വിരലുകൾ അവിടുത്തെ തലമുടി അവിടുത്തെ താടി അവിടുത്തെ മീശ എല്ലാം വിവരിച്ചിട്ടുണ്ട് ഇമാം തങ്ങൾ തുർമിതങ്ങൾ മുഹമ്മദീയ സഹലം ഹബീബ തങ്ങൾക്ക് തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മാത്രം വിവരിച്ച ഹബീഥിന്റെ ഭാഗമാണത് എന്തിന് എന്തിനായിരുന്നു അത് അത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ തങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ തങ്ങളുടെ ശരീര ശരീരവിവരണമാണത് എന്തിനു ചെയ്തെന്നോ മഹാനായ ഫുലൈ മഹാനായ അതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറയാം പുണ്യ ഹബീബിനെ കേൾക്കുമ്പോഴേക്കും കണ്ട പോലെ ഫീല് ചെയ്യുന്നു തങ്ങളെ കണ്ടതുപോലെ നമുക്ക് കാണാൻ പറ്റും ഹബീഫിലൂടെ വരക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഒരു കലാകാരന് വരക്കാൻ കൊടുത്താൽ ശരിക്കും നിബിതങ്ങളെ വരക്കാൻ പറ്റുന്നതാണ് പക്ഷേ എന്തായാലും അങ്ങനെ ആവില്ല എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ വിവരണങ്ങൾ അങ്ങനെയാണ് അത്രയും മൈന്യൂട്ട് തങ്ങളുടെ കണ്ണിന്റെ പുരികം എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു തങ്ങളുടെ കഴുത്ത് തങ്ങളുടെ ഹൈറ്റ് തങ്ങളുടെ വെയിറ്റ് തങ്ങളുടെ നടത്തം തങ്ങൾ ചിരിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എല്ലാം വിവരിച്ചിട്ടുണ്ട് പക്ഷേ ഹറാമാൺ വരക്കാൻ പറ്റില്ല പുണ്യനിതങ്ങളെ ഈ വിവരണങ്ങൾ ഹദീത് പണ്ഡിതന്മാർ ഹദീദിൽ രേഖപ്പെടുത്തിയത് പിൽക്കാലത്ത് വരുന്ന ആളുകൾ ഹബീബിനെ കേൾക്കുമ്പോൾ അവരുടെ കൽവിനുള്ളിൽ മഹബത്ത് അണപൊട്ടണം ഒന്ന് ഒന്ന് കൊതിക്കണം ഹബീബിനെ കാണാനുള്ള കൊതി മനസ്സിൽ വരണം അതിന് തന്നെയാണ് അഷമാൽ മുഹമ്മദീയ ഇമാം തുറമിതങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് അത് അമല ചെയ്യാനുള്ളതല്ല എന്ത് എന്ത് അമല കൽവ് കൊണ്ടുള്ള അമല ഹൃദയം കൊണ്ടുള്ള അമലാണത് അള്ളാഹു ഹബീബിൻ അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ